ഉൾക്കാട്ടിൽ നടക്കുന്ന ഓട്ട മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുയലുകൾക്കും മാമാചാരും ഉടൻ തന്നെ ട്രാക്കിൽ റെഡിയായി നിൽക്കേണ്ടതാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നത് പണ്ടത്തെ പോലെ ഇത്തവണയും നീ തോൽക്കും, സമ്മാനം എനിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. മാമച്ചാരെ, നീ വെറുതെ സ്വപ്നം കാണണ്ട, ഇത്തവണത്തെ സമ്മാനം എനിക്ക് തന്നെ ലഭിക്കും. നമുക്ക് കാണാം. ആ കാണാം. ഏതായാലും പതുക്കെയല്ലേ വരൂ. ആമച്ചാർ വരുന്നുണ്ട്, ഇവിടെ ഉറങ്ങിയതുപോലെ കിടക്കാം. അയ്യേടാ, ആ വേല മനസ്സിലിരിക്കട്ടെ. ആമച്ചാരെ, ഇത്തവണ ഞാൻ നിന്നെയൊന്ന് പറ്റിച്ചതാ. എന്നോടാ നിന്റെ കളി. ഏ, നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങിയില്ല. ആമയും മുയലും തമ്മിലുള്ള വാശിയേറിയ ഓട്ട മത്സരത്തിൽ ആമയെ തോൽപ്പിച്ച് മുയൽക്കുട്ടൻ ജേതാവായിരിക്കുന്നു. ഏറ്റവും നല്ല ഓട്ടക്കാരനുള്ള ട്രോഫിയും ഒരു കുട്ട ക്യാരറ്റും മുയൽക്കുട്ടന് സമ്മാനമായി നൽകുന്നതാണ്. ഞാനിത് താഴോട്ട് പോകുന്നേ, എന്നെ പിടിച്ചോളണേ. യോ നമ്മേ നമ്മേ, യോ യോ. മുയൽക്കുട്ടാ മുയൽക്കുട്ടാ, എന്തുപറ്റി? എന്താ എന്തുപറ്റി? എന്റെ ട്രോഫി, എന്റെ ക്യാരറ്റ് എല്ലാം പോയി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് ചേ, സ്വപ്നമായിരുന്നു. ഒന്നുമില്ല ആമച്ചാരെ, ഞാനൊരു സ്വപ്നം കണ്ടതാ. അതു ശരി, ഞാൻ വിചാരിച്ചു നിനക്ക് വട്ടിളകിയെന്ന്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് പ്രത്യേകിച്ച് എന്ത് പരിപാടി? എന്നത്തെയും പോലെ തന്നെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. അതു ശരിയാകില്ല. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ എന്റെ മുത്തച്ഛനെ കണ്ടിരുന്നു. മുത്തച്ഛൻ എന്നോട് മുത്തച്ഛന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് അവിടം വരെ ഒന്ന് പോയാലോ? ശരി, പോകാം. എവിടെയാ നിന്റെ മുത്തച്ഛന്റെ വീട്? അങ്ങ് ദൂരെ, തറുതലക്കുന്നിന്റെ അടിയോരത്താ. എന്തമ്മോ, ഞാനില്ല. തറുതലക്കുന്നിലേക്ക് എത്ര ദൂരം നടക്കണം? എനിക്ക് നടക്കാനൊന്നും വയ്യ. തറുതലക്കുന്നിലേക്കുള്ള വഴിയിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ?
കുതിച്ചു പാഞ്ഞൊഴുകുന്ന പുഴ, മഴയിൽ നിറയെ കാഴ്ച നിൽക്കുന്ന തെച്ചിപ്പഴങ്ങൾ, കഥ പറയുന്ന മരമുത്തച്ഛൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഹായ്, കഥ പറയുന്ന മരമുത്തച്ഛനോ? അതെ, കഥ പറയുന്ന മരമുത്തച്ഛൻ. മരമുത്തച്ഛന്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്. എത്ര കേട്ടാലും മതി വരാത്ത കഥകൾ. ഹായ് ഹായ്, പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? പിന്നെയും ഉണ്ട് ഒരുപാട് കാഴ്ചകൾ. എന്നാൽ ഇപ്പോൾ തന്നെ പോകാം, ഞാൻ റെഡി. സമയം കിടന്നുറങ്ങുന്നത് ശരീരത്തിന് നല്ലതല്ല. ദേ, ആ കാണുന്ന കുട്ടിക്കാട് കഴിഞ്ഞാൽ പുഴയാണ്. ആ പുഴ കടന്നു വേണം തറുതലക്കുന്നിലെത്താൻ. ആമച്ചാരെ ആമച്ചാരെ, ആരുടെയോ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, ദേ അവിടെ നിന്നാ നമുക്ക് പോയി നോക്കാം. നിന്നെ ഞാൻ വേദനിപ്പിക്കാതെ വിഴുങ്ങിക്കോളാം. എന്താ എന്താ ഇവിടെ? മുയൽക്കുട്ട മുയൽക്കുട്ട, ഈ പാമ്പേട്ട എന്നെ തിന്നാൻ നോക്കുന്നു. എന്നെ വിടാൻ പറയൂ, എന്നെ രക്ഷിക്കൂ. പാമ്പു ചേട്ടാ, ഇവൻ പാവമല്ലേ, ഇവനെ വിട്ടേക്കൂ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഇവനെ ഞാൻ ഇന്ന് തിന്നും. അയ്യോ, എന്നെ തിന്നല്ലേ. എന്നെ തിന്നാൽ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും പിന്നെ ആരും ഉണ്ടാകില്ല. കാര്യമില്ല, അവരെയും ഞാൻ തിന്നാം. പാമ്പു ചേട്ടാ, ചേട്ടൻ അങ്ങനെ പറയരുത്. ചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലോ ചേട്ടൻ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. ശരിയാ, ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് വലിയ പാപമാ. ഇതിനു ദൈവം തരുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. അയ്യോ, അതൊന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ ഇവനെ തിന്നുന്നില്ല. രക്ഷപ്പെട്ടു, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ. നന്ദിയുണ്ട് നിങ്ങളോട്, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. വിളിച്ചേട്ടാ, ഞങ്ങളോടല്ല, ചേട്ടനെ വെറുതെ വിട്ടതിന് ഈ പാമ്പു ചേട്ടനോടാ നിങ്ങൾ നന്ദി പറയേണ്ടത്. അയ്യോ, അതൊന്നും വേണ്ട. എലിക്കുട്ട, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇനി മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. മാത്രമല്ല, നിങ്ങൾ മൂന്ന് പേരും ഇനി എന്റെ സുഹൃത്തുക്കളാ. എന്നെ നിങ്ങൾ കൂടെ കൂട്ടില്ലേ? പിന്നെന്താ കൂടെ കൂട്ടാലോ, എന്താ ആവശ്യാരെ? അതെ അതെ, ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. എന്നാൽ ഇന്നത്തെ ഭക്ഷണം എല്ലാവർക്കും എന്റെ വീട്ടിൽ നിന്നാകട്ടെ. അയ്യോ, അത് പറ്റില്ല, പിന്നീട് ഒരിക്കലാകാം. ഞങ്ങൾ ഒരിടം വരെ പോവുകയാ. എങ്ങോട്ടാ പോകുന്നത്? തറുതലക്കുന്നിലുള്ള എന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക്. എന്നാ ഞങ്ങളും ഉണ്ട്. എന്താ പാമ്പു ചേട്ടാ, പോവുകയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. ഒരു കുരങ്ങച്ചൻ, അയാളെ കാണാനില്ലല്ലോ. നമ്മൾ ഇനി എന്തു ചെയ്യും?
മഴ വന്നു. ഹായ് മഴ.